രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പം കാണുന്ന കണി കാണുമ്പോഴേ എനിക്ക് ബക്കറ്റ് വല്ലതും വെക്കണം, എന്റെ ടൈൽസ് വൃത്തികേടാക്കുമെന്ന് ആർക്കറിയാം. ഓ, ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് വരുമ്പോ ഇങ്ങനെ നീ കസർത്ത് ഇവിടെ കാണിക്കരുത്, എനിക്ക് അപശകുനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വ്യായാമോ? എന്നെ കളിയാക്കിയൊന്നും വേണ്ട. അയ്യോ, കളിയാക്കണ്ട. ഞാനേ പണ്ട് പയറു പോലെ ഇരുന്നതാ. ഇപ്പോഴും അതുപോലെ തന്നെ വള്ളിപ്പയർ. സാറേ എത്ര മണിക്ക് എത്തും? 11 മണിക്കോ? സാറേ വൈകല്ലേ സാറേ, ഞാനിവിടെ കാത്തിരിക്കും. സാറേ സൂസന്റെ വീട്ടിൽ പോവണ്ട, കഴിഞ്ഞ ആഴ്ച സൂസന്റെ വീട്ടിലല്ലേ പോയത്, ഇന്ന് എന്റെ വീട്ടിൽ വരണേ. അയ്യോ, ജന്മദിനാണോ? അയ്യോ സാറേ, എന്നാ നമുക്ക് ഇവിടെ ആഘോഷിക്കാം, എന്റെ വീട്ടിൽ ആഘോഷിക്കാം. ആ സാറേ വരണേ, സാറിന് ഇഷ്ടമുള്ള നല്ല നാടൻ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കല്ലേ സാറേ? വരാതിരുന്ന സാറിന് പരാതി തീരൂല. ശരി സാറേ, ഓക്കെ ഓക്കെ. പുള്ളിയുടെ ജന്മദിന ഇന്ന്. പുള്ളിക്ക് ചിക്കനില്ലേ, നാടൻ ചിക്കൻ വെച്ചു കൊടുക്കണം. അപ്പൊ ഒരു കോഴി മേടിച്ചിട്ട് വരുമോ? അവനൊക്കെ ജന്മദിനമാണെങ്കിൽ അവനൊക്കെ വീട്ടിൽ പോയി ചെയ്തോളൂ, നമ്മളെ വീട്ടിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇന്ന് പുള്ളിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചേക്കണ എന്തിനാണെന്നറിയോ? എനിക്ക് പ്രമോഷൻ കിട്ടാൻ. ആ സൂസൻ ഇല്ലെങ്കിൽ പുള്ളിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവും. ഏത് സൂസന്റെ കാര്യം നീ പറയുന്നത്? എന്റെ ഓഫീസിലെ കൂട്ടുകാരത്തിയില്ലേ, ഇവിടെ മറുകള സൂസൻ. അയ്യോ, അത് ശ്രുതി. അത് വിൻസി. അപ്പൊ ഈ ചെവിയുടെ കീഴിൽ ഒരു കുരുപ്പുള്ള ഒരു വേണ്ടല്ലോ. മഞ്ജു. അപ്പൊ സൂസൻ ഇത് എവിടാ മറുകെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ അതാണ് ഇവിടത്തെ വിഷയം. അല്ല, എനിക്ക് സൂസൻ എവിടെ മറിയില്ലെന്ന് അറിയില്ല, ഇവന് അവിടെ ഉറങ്ങാൻ പറ്റത്തില്ല, അതല്ലേ? ഇത് മനുഷ്യ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്, നിങ്ങൾ പോയി ഒരു നാടൻ കോഴി മേടിച്ചിട്ട് വാ. എടി, ഈ സമയത്തിന് നാടൻ കോഴി? എടി, ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ സുരേഷിന്റെ അടുത്ത് വിളിച്ച് പറയാം, അവൻ മേടിച്ചോണ്ട് വരും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ഒടുക്കത്ത മടി, എന്ത് കാര്യം പറഞ്ഞേച്ച്? നിങ്ങൾക്കൊന്നും പറ്റൂലേ. സുരേഷ് മേടിച്ചോണ്ട് വന്ന നിങ്ങ അപ്പുറത്ത് ആ സൂസിയുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ജോസഫിനെ അങ്ങനെ ആ പെണ്ണിനെ പൊന്നു പോലെയാണ് നോക്കണ, കണ്ട കൊതിയാവും. ഞാൻ നോക്കിയതിന്റെ അത്ര അവൻ നോക്കി കാണത്തില്ല. ആരാ നോക്കിയത്? അവൻ നോക്കി കാണത്തില്ല. ഞാൻ പറയട്ടെ, നീ എനിക്ക് എനിക്ക് എന്തും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വല്ലവന്റെ ഈ ജോസഫിന്റെ മിടുക്കൊക്കെ എന്റെ അടുത്ത് പറയരുത്. എടി, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ നീ ആദ്യം സ്വന്തം ഭർത്താവിന്റെ മിടുക്കാണ് അറിയേണ്ടത്, അതറിയോ? അത് ജോസഫിന്റെ മിടുക്കുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ പറയണത്, ജോസഫിന് മിടുക്കണ്ടെന്ന്. ജോസഫ്, ഈ ജോസഫിന് എത്ര പിള്ളേരുണ്ടീ? ഒന്ന്. നമ്മക്കോ? രണ്ട്. ഇനി പറ, ജോസഫിന്റെ മിടുക്ക് എനിക്കോ മിടുക്ക്? നിങ്ങൾ അതും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ഒരു കോഴിനെ മേടിച്ചിട്ട് വരാവോ? എടി, ഞാൻ പറയട്ടെ, എടി നിനക്കറിയില്ല, എനിക്ക് കരിമീൻ എന്ന് പറഞ്ഞ ജീവനാണെന്ന്. കോഴി വിട്, നമുക്ക് സാറിന് കരിമീൻ കൊടുക്കാം, അതാകുമ്പോഴത്തേക്ക് എനിക്കും ഇഷ്ടമാണല്ലോ. അയ്യടാ, നിങ്ങളുടെ ഇഷ്ടം ഇവിടെ ആരും നോക്കണ്. എന്റെ ഓഫീസിലെ സാറിന് നല്ല നാടൻ ചിക്കൻ കറി ഇഷ്ടമാണ്, അത് എന്റെ പ്രൊമോഷന്റെ കാര്യം. നിങ്ങക്ക് ഞാൻ കരിമീൻ വെച്ചെന്നിട്ട് എനിക്ക് എന്ത് പ്രൊമോഷൻ കിട്ടാനാ? നീ എനിക്ക് കരിമീൻ വെച്ചാൽ നിനക്ക് ഞാൻ ഒരു പ്രൊമോഷൻ തരാം. എന്ത് പ്രൊമോഷൻ? രണ്ട് മക്കളുടെ തള്ളിയിൽ നിന്നും മൂന്ന് മക്കളുടെ തള്ള എന്നൊരു പ്രൊമോഷൻ. എന്റെ പൊന്നോ, എനിക്ക് അങ്ങനെ ഒരു പ്രൊമോഷൻ വേണ്ട. ഞാൻ അവനടുത്ത് വിളിച്ച് പറയാം. ഹലോ, ഹലോ, നാടൻ ചിക്കൻ അല്ലേ? നാടൻ ചിക്കൻ. എടാ, സുരേഷ് അല്ലേ? ആ അണ്ണ, സുരേഷാണ്. എടാ, നിന്റെ ഒരു 1000 രൂപ എന്റെ പഴയ ബാലൻസ് ഇരിപ്പില്ലേ? ആ, ഇരിപ്പുണ്ടോ? അപ്പൊ നീ അവിടുന്ന് ഒരു നാടൻ ചിക്കനും മേടിച്ച് ഒരു പൈന്റ് എടുത്തോണ്ട് പോരെ. ഓക്കെ, ചടക്കേന്ന് പറഞ്ഞു ഞാൻ വരാണോ? പെട്ടെന്ന് പെട്ടെന്ന് വരുമോ നീ? പെട്ടെന്ന് വരും. പറഞ്ഞിട്ട് വരും. ആ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ശു ദൈവം, ഇന്നിപ്പൊ ഈ വീട്ടിൽ ചിക്കൻ ആണല്ലോ. ഇതെന്താടാ ഇത്? കുച്ചിട്ട ബൾബ് വെത്തുന്നതാണ് പോലെ. ഇവന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റില്ല, ടക്ക് എന്ന് പറഞ്ഞ് ചെയ്ത് കളയും. സുരേഷ് ടപ്പ് എന്ന് പറഞ്ഞ് ചെയ്തു. ഇതുപോലെ അസുഖം വല്ലതും ആണോ ഇത്? ഈ തപ്പയെന്ന് പടപടാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലല്ലോ. നീ ആട്ടർച്ചിയാണോ മേടിച്ചത്? അതന്നെ അങ്ങനെ വിളിച്ചത്. ചാട്ടെന്ന് അണ്ണ, ഞാൻ ചിക്കൻ മേടിക്കാൻ വേണ്ടിയാ ചെന്നത്. അവിടെ ചിക്കൻ അവിടെ അടച്ചു പോയി. പിന്നെ അണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള കരിമീൻ ഞാൻ മേടിച്ചിട്ട് പോകും. വലിച്ച് കരിമീൻ അങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മള് കൊന്നുകളയും. അണ്ണ, കൊന്ന മീനാണിത്, ഇനി പിന്നെ കൊല്ലണ്ട കാര്യമില്ല. അതല്ലെന്ന് അവളെന്നെ കൊല്ലുവെന്ന്. അണ്ണ ഇത്രയ്ക്ക് പേടിയാണ്?
പേടിയുടെ പിന്നെ എനിക്ക് കരിമീനാ ഇഷ്ടം. പക്ഷെ അവളെ ഏതോ ഒരു സാറ് വരുന്നുണ്ട്. സാറോ? ആ സാറിന് എന്തോ ട്രീറ്റ് കൊടുത്ത അവളെ എൽ ഐ സിയിലെ സാറേ എന്തോ കോടിപതി ആവുമെന്നോ എന്താ. അവളെ നല്ല ട്രീറ്റ് കൊടുത്താലേ നമ്മളെ സൂസന്നയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്രഗ്നൻസി അത് ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലിയിൽ സാധനം കയറ്റം കിട്ടുന്നു. പ്രമോഷൻ അത് തന്നെ. ആ അത് എന്തായാലും വേണേ. ഇത് മേടിച്ചു പോയില്ലേ? ഇത് അണ്ണൻ കൊണ്ടുപോയി അറിയിക്കാൻ പറഞ്ഞേ. ഞാൻ എങ്ങനെ പറയൂടാ, ആണല്ലേ എന്നാ. അതാണ് കൈയും കാലും വിറക്കുകയും ചെയ്യുന്നത് അവരോട്. എങ്ങനെ ധൈര്യടി എന്ന് പറയാം. വെട്ടി കണ്ടിച്ചത് കറി വയ്ക്കാൻ പറഞ്ഞ അങ്ങോട്ട്. ചുമ്മാ ഒരുമാതിരി സൗദാമിനി അണ്ണാ സൗദു. എന്താ ചേട്ടാ ഇടുന്നേ? ചേച്ചിയൊക്കെ പോവല്ലേ. ആ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പൊരിഞ്ഞ അരി അടിക്കുന്നത് അതുകൊണ്ടാ. എന്താ ചേട്ടാ വിളിച്ചേ? അല്ല ചെറിയൊരു കുഴപ്പമുണ്ട്. അല്ല ഇതിപ്പോ നമ്മളിപ്പോ എന്ത് ജീവിതത്തിൽ വന്നാലും നമ്മൾ സൈക്കിളിൽ പെട്ടതുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന കാര്യം എല്ലാം നടന്നിക്കുന്ന അല്ലേ. എന്ത് വന്നാലും സംയമനത്തോടെ പാലിക്കുക. നാടൻ ചിക്കൻ കിട്ടിയില്ല, കുറച്ച് കരിമീനേ ഉള്ളൂ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇനി സാറിന്റെ മുഖത്തെ എങ്ങനെ നോക്കി? എനിക്ക് അപ്പടെ അറിയായിരുന്നു നിങ്ങൾ ഒരു കാര്യം ഏൽപ്പിച്ചാ നടക്കാൻ പോണില്ലെന്ന്. ഇവൻ ഒറ്റ ഒരുത്തനാണ് നിങ്ങളെ നശിപ്പിക്കണത്. ബാലങ്കേനാരല്ലേ എന്നെ നശിപ്പിക്കാൻ കേറി ഓടി അവിടെ നിൽക്കുമ്പോ. എനിക്ക് ഇതൊന്നും പറഞ്ഞാ പറ്റൂല. എനിക്ക് ഇവിടെ ചിക്കൻ കിട്ടണം, എനിക്ക് നാടൻ കോഴി കിട്ടിയേ പറ്റൂ. നിനക്ക് പറ്റുമെങ്കിൽ നീ ഇത് വെച്ചാ, നീ ചുമ്മാ കിടന്ന് കളിക്കല. നിനക്ക് വേണമെങ്കിൽ നീ ഇത് വെച്ചാ മതി. എന്നെ വെറുതെ ദേഷ്യം കേറ്റരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് ഇന്ന് നാടൻ കോഴി വേണമെന്ന് പറഞ്ഞതാണ്. അത് നാടൻ കോഴി കിട്ടാത്തോണ്ടല്ലേ നീ എന്തീ പറയുന്നത്? എനിക്ക് കിട്ടണം ഇപ്പൊ. എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ചിക്കൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. എന്നാ ഇറങ്ങടി. അങ്ങനെ ഒരു ചിക്കന്റെ പേര് പോകുന്നെങ്കിൽ നീ ഇറങ്ങി, നീ ഇറങ്ങി, നീ നിന്റെ വീട്ടിൽ പോയോ. ഞാൻ അങ്ങനെ വെറും കൈയോടെ പോവേന്നില്ല. നീ ഇവിടെ തലമാര എല്ലാം എടുത്ത് തലയെ ചുമന്നോണ്ട് പോകൂ. നീ വന്നപ്പോ മക്കളുമായിട്ടാണോ ഇവിടെ വന്നത്? അല്ലല്ലോ. ആടി നീ വന്നപ്പോ വെറും കൈയോടെ അല്ല, അതേപോലെ ഇറങ്ങി പോയാതി. എന്റെ മക്കളെ ഇവിടെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനേ നൊന്ത് പ്രസവിച്ച മക്കളാണ്, ഞാൻ അതുങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. അയ്യോ നീ അങ്ങനെ പറയല്ലേ. എനിക്കും മക്കളെ കാര്യത്തിൽ അവകാശമുണ്ട്. നീ നൊന്ത് പ്രസവിച്ചെങ്കിൽ നിന്നെ പോലെ അവകാശം തന്തയായ എനിക്കുണ്ട്, അച്ഛനായ എനിക്കുണ്ട്. എന്റെ മക്കളെ പ്രായപൂർത്തി ആവാത്ത മക്കളാ. അതിലേത് മക്കളായാലും ശരി, അമ്മമാർക്കാണ് അവകാശം. ആര് പറഞ്ഞു എന്റെ അടുത്ത്? ആര് പറഞ്ഞത്? നിങ്ങൾ ഏത് കോടതി വേണേ പോയി തിരക്കിക്കോ. ഇല്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ നിൽക്കാൻ ചോദിക്കാം, അവനോട് ചോദിക്കും. തന്തമാർക്ക് ഒരു അവകാശം ഇല്ലേ പ്രായപൂർത്തി ആയില്ലെന്ന് പറഞ്ഞ് കൊച്ചുങ്ങളുടെ കാര്യത്തിൽ? അതാ അണ്ണ ചേച്ചി പറഞ്ഞത് ശരിയാണ്. നിങ്ങളിങ്ങനെ ഡൈവേഴ്സ് ആയി പോയി കഴിഞ്ഞാൽ പ്രായ പൂർത്തിയാകാത്ത പിള്ളേരെ നോക്കേണ്ടത് അമ്മയാണ്. അമ്മയ്ക്കാണ് അവകാശം. തന്തയ്ക്ക് ഒരു അവകാശം ഉണ്ടാവില്ലണ്ണ. ഒരു അവകാശം, ഒരു അവകാശം ഉണ്ടാവില്ല. ഇത്രയും നാളെ നോക്കിയിട്ടൊന്നും ഒരു അവകാശം, ഒരു അവകാശം ഉണ്ടാകത്തില്ലണ്ണാ. അവകാശം ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ATM കൊണ്ടിരിച്ചെന്ന് എന്റെ ATM കാർഡ് ഇട്ട് എന്റെ പിൻ നമ്പർ കുത്തി അതിൽ നിന്ന് വരുന്ന കാശ് എനിക്കാണോ അവകാശം? ATM മെഷീനാണോ അവകാശം? അമ്മ തന്ന മക്കൾ എന്നുവേണമെങ്കിൽ ആക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇവിടെ നാടൻ ചിക്കൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ മക്കളെ വിളിച്ചോണ്ട് എന്റെ വീട്ടിലേക്ക് പോകും. അല്ല അകത്തേക്ക് പോക്കോളെ. നീ ഇതിങ്ങനെ പറയല്ലേ, ഇവളിങ്ങനൊക്കെ പോയി കഴിഞ്ഞപ്പോ എന്ത് എന്താ ചെയ്യുന്നത്? ചിക്കൻ ഇല്ലാതെ അണ്ണോ എന്തോ അണ്ണന് കോഴി പോരെ. അണ്ണാ അണ്ണന് കോഴി പോരെ. കോഴിപ്പോരല്ല, അണ്ണന്റെ ഒക്കെ അടുക്കളപ്പുറത്ത് നിന്ന് കൊത്തി തിന്നുന്ന ആരാന്ന് നോക്കിക്കേ. കിളവൻ അവിടെ കണ്ട നിക്കുന്ന ആയിരിക്കൂടെ. അല്ല അണ്ണ, നാടൻ കോഴി ഓർമ്മ നിപ്പുണ്ട്. അമേരിക്കക്കാരന്റെ കോഴി അപ്പുറത്ത് താമസിക്കുന്നെ. അതിനെന്താണ് അതിനെ ചാക്കിത്തങ്ങോട്ട് പിടിക്കണ്ട. അതൊന്നും ശരിയാവത്തില്ല. നീ നമ്മുടെ വിഷയങ്ങളായാലോ അണ്ണ. അമേരിക്കക്കാരന്റെ കോഴിയാണോ അണ്ണന്റെ ജീവിതമാണോ? എനിക്ക് എന്റെ ജീവിതമാണ് ഇത്. എന്നാ പിന്നെ ചാക്കിന് പിടിക്കണ്ട. ഞാൻ പിടിച്ച ശരിയല്ല, നീ ഒന്നും പോയി പിടിക്കണ. ഞാൻ പോയി ടക്കെന്ന് പിടിക്കണ്ട. ശരി ശരി, ടക്കെന്ന് പിടിച്ചിട്ട് വരാട. അമേരിക്കക്കാരന്റെ കോഴിയെങ്കിൽ അമേരിക്കക്കാരന്റെ കോഴി എന്തെങ്കിലും ഒന്ന് കിട്ടിയാ. കിട്ടി 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 കിട്ടിയാ. വാടാ നമ്മുടെ ജീവിതം നേരെ പോട്ടെ. അത് അമേരിക്കക്കാരന്റെ കോഴി പിന്നെ. അതെ മോളെ സൗദു, സൗദാമിനി ഇഞ്ഞു വന്നേ. ഇഞ്ഞു വന്നാ. എന്താ ദാ നോക്ക്, തണ്ടടേ നാടൻ കോഴി. ഞാനാണാ മോളെ കൊണ്ടുപോയി നല്ലോണം വർക്കിയോ എന്താന്ന് വെച്ചാൽ അതിന് കൊടുക്കുകയും ചെയ്തു കേട്ടോ. എന്റെ പൊങ്ങോരി ഇപ്പഴൊരു ആശ്വാസമായിടെ. ഞാൻ സാധനം എടുക്കാൻ പറഞ്ഞില്ലായിരുന്നു. ആ സാധനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ചേച്ചിയെ പേടിച്ച് അങ്ങനെ ഫുൾ ടൈം അങ്ങ് ജീവിച്ചാലോ. അണ്ണാ റിസ്ക് എടുക്കുവോ? ഞാൻ റിസ്ക് ഒക്കെ എടുത്തോളാം. നീ ചുമ്മാ നീ അത് അവളെ പറയേണ്ടത്. അവള് മൂന്നാറ് പ്രാവശ്യം വാണിങ്ങി വന്നു. നമുക്ക് വാണിങ്ങല്ലേ തരാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരിക്കുന്ന ആളുകളോ വരാനുള്ളതാ. എന്തെങ്കിലും ആവട്ടെ, നീ അതുകൊണ്ട് ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. നീ അതോർത്ത് നീ പേടിക്കണ്ട. അയ്യോ അവളിപ്പോ എന്താണ്? ചേട്ടാ ഈ കറിയൊന്ന് ഉപ്പ് നോക്കേ. ഇങ്ങനെയാണ്
അന്തരീക്ഷത്തിൽ നമ്മൾ മഴവിൽ ഉണ്ടാക്കുന്നത്. അന്തരീക്ഷത്തില് മഴവില് മാത്രമല്ല ഇടിയും മിന്നലും ഉണ്ടാവും. ഇടിയും മിന്നലും മാത്രമല്ല മഴയും പെയ്തെന്ന് തോന്നുന്നു. ഈ നമ്മുടെ തെക്കേപ്പുറത്ത് ഒരു കാറ് വന്ന് ഇന്ന് നിന്റെ സാറാണെന്ന് തോന്നുന്നു വന്നത് കേട്ടോ. അയ്യോ സാറ് വന്ന് വീടൊക്കെ ചെറിയ വീടാണ് സാറേ. മതി ഞാനും ചെറുതല്ലേ. നീ പറഞ്ഞു കേട്ടിട്ട് അത്ര ഇല്ലല്ലോടി സാറ്. നമസ്കാരം. ഇതാണ് എന്റെ ഭർത്താവ്. കണ്ടാ പറയില്ല. എന്താ പേര്? സദാശിവൻ. എന്തായാലും സാറിന് ഭക്ഷണമൊക്കെ മാറ്റടി നാണക്കേടി കരിമീനൊക്കെ എടുത്തു ഭക്ഷണമൊക്കെ നീ റെഡിയാക്കി വെച്ചു. സാറേ എന്തോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പേരെന്തായിരുന്നു? എന്റെ പേര് കെ ആർ രാമചന്ദ്രൻ പെരിന്തൽ മണ്ണ. ഓ എന്ത് നീളോ സാറിനൊക്കെ വലിയ നീളമുള്ള പേരിന്. പേരിന് തന്നെ നീളം ഇരിക്കട്ടെ. ശമ്പളമൊക്കെ എത്ര ഉണ്ട്? ശമ്പളം മന്ത്ലി 1 crore. പൈസ എന്തായാലും പോറി വിടും. എന്താ കഷ്ടപ്പെടുന്നത്? നാടൻ കോഴിയാണ് ഇഷ്ടല്ലേ? അയ്യോ നാടൻ കോഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ കണ്ടാ കാടക്കോഴിയെ പോലിരിക്കുന്നെങ്കിലും നാടൻ കോഴിയാണ് ഇഷ്ടല്ലേ? അതെന്ന് വെച്ചാല് നമ്മുടെയൊക്കെ വീട്ടില് പണ്ട് മുതലേ എല്ലാവരും നാടൻ കോഴികളാണ്. എല്ലാ കോഴികളാണ് വീട്ടിൽ? എല്ലാവർക്കും നാടൻ കോഴികളാണ് ഇഷ്ടം. പണ്ട് മുതലേ വീട്ടുകാർക്കെല്ലാം കോഴിയാണ് ഇഷ്ടല്ലേ? പിന്നെ നിങ്ങൾക്ക് അറിയാൻ പാടാത്തൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ കോഴി കഴിക്കുമ്പോൾ ചുമ്മാ അങ്ങനെ കഴിക്കരുത്. ഓരോ കോഴിയിറച്ചി കഴിക്കുന്നതിലും ഓരോ വശങ്ങളുണ്ട്. ഒന്ന് കാണിച്ചുതരാവേ. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഈ കോഴിയുടെ ഒരു ഫീമെയിൽ വെർഷൻ ഉണ്ടല്ലോ. ആ പെടക്കോഴി. ഈ പെടക്കോഴി പിന്നെ നമ്മുടെ ഈ രാവിലെ ഉള്ള അലാറം കോഴി ഉണ്ടല്ലോ, അത് മെയിൽ വെർഷൻ. പൂവൻകോഴി ഈ സാധനം ഉണ്ടല്ലോ. സൗത്ത് ഇന്ത്യയിലെ ഹെഡ്. പിന്നെ ഏറ്റവും സംബന്ധിച്ചിട്ട് നമ്മൾ കഴിക്കേണ്ടത് ടർക്കിക്കോഴിയാ. ഈ ടർക്കിക്കോഴിക്ക് ഒരിക്കലും പക്ഷിപ്പനി പിടിക്കില്ല. ഫുൾ ടൈം ടർക്കിയായിട്ടല്ലേ നടപ്പ്. എപ്പോഴും തല തോർത്തി നടക്കാലോ. ഈ സംഭവം ഈ ടർക്കിക്കോഴി വെയിൽ കായാൻ കിടക്കുന്ന ഒരു കിടപ്പുണ്ട്. നല്ല രസമാണ്. പിന്നെ ടർക്കി പിടിച്ചല്ലേ മണ്ണാവില്ലേ. നിന്റെ 1.5 crore സാറ് കൊണ്ടുവന്ന് കോഴിക്കുഞ്ഞു കളിക്കുന്നു. നീ ഞാർക്കാണ് ഈ വറുത്ത കോഴിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചത്? വിളി വിളി വിളി. അല്ലെ അവിടെ വെറുതെ കമന്ന് കിടന്നില്ല. മുട്ട കിട്ടാൻ തോന്നുന്നു കേട്ടോ. കയറി സാറേ എന്നാ ഭക്ഷണം കഴിച്ചല്ലോ സാറേ. സാറേ ആ ചോറങ്ങൾ വിളമ്പ്. ചോറ് നിറച്ച് വിളമ്പിക്കോ. ചോറ് നിറച്ചങ്ങോട്ട് വിളമ്പിത്തരാം. ചോറ് നിറയ്ക്കണ്ട മാറ്റിട്ടോ. ഈ ബാക്കി നമുക്ക് ചിക്കൻ വെച്ച് ഫില്ല് ചെയ്യാനോ? ചിക്കനൊക്കെ കൊണ്ടുവരും. അതൊന്നും കൊടുക്കണ്ട ചിക്കൻ മതി. ഹലോ. ആരെ മനസ്സിലായില്ല? ഇന്ന് മനസ്സിലായില്ലേ? ഇല്ലല്ല തൊട്ടപ്പുറത്തുള്ള അമേരിക്കൻ സാറിന്റെ വീട്ടിലെ കാരിസ് ഞങ്ങളുടെ ഒരു കോഴീനെ കണ്ടായിരുന്നു ഇതുവഴി പോയത്. കോഴിയോ? അയ്യേ നമ്മള് നമ്മള് കണ്ടില്ല. ഞങ്ങള് കണ്ടതേ ഇല്ല. അല്ലെന്ന് രാവിലെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിക്കണ കണ്ടായിരുന്നു. 11 മണിക്ക്? ആ നീ കണ്ടടാ. ഞങ്ങൾ കണ്ടില്ല. ആൾക്കാര് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങള് അമേരിക്ക സാർ വരുന്നുണ്ട്. അമേരിക്ക സാർ എന്തിനാ ഇങ്ങോട്ട് തിരക്കി വരുന്ന കോഴിയെ? പെട്ടെന്ന് കഴിച്ചോ. സാറിന് ഏറ്റവും പ്രിയപ്പെട്ട കോഴിയാണെന്നത്. അതാ സാർ ഇനി ഇങ്ങോട്ട് വന്നത്. ഹലോ കിരാ. സാർ സാർ ആരെയാണ് സാർ തിരക്കണ? ആരാണ്? അല്ല കിരണെ കാണുന്നില്ല. മോമല്ല വയലിലും പന്ത് കളിക്കാൻ പോക്കാണ്. അയ്യോ മോനല്ല, ഞങ്ങക്ക് കുട്ടികളില്ല. എന്റെ കോഴിയുടെ പേരാണ് കിരൺ.
കിരൺ എന്നൊക്കെ ആരെങ്കിലും കോഴിക്ക് പേരിടുക ഈ കാലത്ത്? ഇവിടുത്തെ പട്ടിയുടെ പേരെന്താ? രാമചന്ദ്ര പ്രസാദ്. കിരൺ നല്ല അന്തരമുള്ള നല്ല ഇതായിരുന്നു. പിന്നെ ഈ കിരൺ എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്തോനേഷ്യന്ന് ഞാൻ വിളിച്ചു വരുത്തിയ കോഴിയാ. അയ്യോ ആണോ? പിന്നെ ഇന്തോനേഷ്യന്ന് കൊണ്ടുവന്നതാണെന്ന്. പിന്നെ പിന്നെ 8 വർഷമായിട്ട് എനിക്ക് കുട്ടികളില്ല. എന്റെയും ഭാര്യയുടെയും നടുക്ക് ഈ കോഴിനെ കൊച്ചു മോനെ കിടത്തിയ പോലെ കിടത്തിയിട്ട് ഞാൻ അവരെ വളർത്തുന്നത് അറിയാമോ? പിന്നെ അങ്ങനെ കുട്ടികളുണ്ടാവും. ഭാര്യയും ഭർത്താവും കോഴിനെ കെട്ടി കിടത്തിയ പിള്ളേരുണ്ടാവോ? ഇതോ ഇത് ഇന്ത്യനോഷ്യയിലെ കോഴിയാ. ആദ്യം നിങ്ങൾ ആ ഭാര്യനെ ആ കോഴിയെ കറി വെച്ച് തിന്നിട്ട് നിങ്ങൾ കയറി കിടന്നൊന്ന് ഉറങ്ങി നോക്ക്, ചിലപ്പോൾ ട്രൈ നടക്കും. ഇത് ഇന്തോനേഷ്യയിലെ കോഴിയാണ്, കാരണം നമ്മൾ ആപ്പൂപ്പ കോഴികൾ കൊടുത്തിട്ട് വിളിക്കണല്ലേ. ഇത് അവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ വാ കിര, വന്ന് ഇരികിര, പിന്നെ കിരികിര, പിന്നെ അവിടെ വന്ന് ഇരുന്ന് കിര. വൈഫിന്റെ അവിടെ നിന്ന് ഒരു ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു സാറ് വന്നിരിക്കുക. അപ്പൊ സാറിന് ഞങ്ങളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സാറ് വന്നതാണ്. സോറി സോറി, ഞാൻ എന്റെ മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു കോഴിയായ കാരണം ബുദ്ധിമുട്ടിക്കില്ല. കൊണ്ടുപോകത്തില്ല സോറി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ എന്റെ മോനെ പോലെ കൊണ്ടുനടന്ന കോഴിയാണ്, കിരൺ കാണാനില്ല. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, ഭക്ഷണങ്ങളൊക്കെ നടക്കട്ടെ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുന്നു. ചിക്കൻ ആണല്ലേ? ചിക്കനാണ്. എന്റെ കിരൺ എന്റെ വലത് ഭാഗത്ത് 4 പൂടി ഉണ്ടായിരുന്നില്ല. ഇതിനൊറ്റ തൂവല് പോലും എന്റെ കിരണിന്റെ വലത് കാല് ഒരു ഒടിവ് ഉണ്ടായിരുന്നു. അല്ല സാറേ, വേറെ കാര്യമുണ്ട്. ഈ പപ്പും പൂടെ ഒന്നും ഇല്ലാണ്ട് സാറിന്റെ കോഴിയാണെന്ന് എങ്ങനെ തിരിച്ചറിയണത്? നമ്മുടെ കുട്ടികൾ നിക്കറിടാതെ വന്നാൽ നമുക്ക് അറിഞ്ഞൂടെ? നിക്കറിട്ട് വന്നാലും അറിയില്ലേ? അതേപോലെ എന്റെ കോഴി ഉടുപ്പില്ലാതെ നടന്നാലും എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒരു സംശയം, ഒരു സംശയം ഞാനൊന്നും തോൽക്കോട്ടെ, സംശയിക്കണ്ട, ഞാൻ തോൽക്കോട്ടെ. കമന്ന് അല്ല അല്ല സാറേ, അല്ല സാറേ, സാറേ വന്നു സാറേ. നമ്മുടെ കിരണില്ലേ, നമ്മുടെ കിരണിന്റെ പപ്പും പൊടി അടുക്കപ്പുറത്ത് നിന്ന് കിട്ടി സാറേ. നീ ചുമ്മാ കരകളെന്ന് കരയല്ലേ, ഞാൻ ഈ കിരികളെ ചിക്കനെന്ന് പറയുന്നത്. നീ എന്റെ സാറിനെ തല്ലൂരി, നീ എന്റെ ഭാര്യയെ തല്ലൂടാ, നീ എന്റെ കാര്യത്തിനെ തല്ലൂടാ, നീ എന്റെ അണ്ണനെ തല്ലൂടാ. അതെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടോ? അതെ, എനിക്ക് കിട്ടാനുണ്ട്. എല്ലാം ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടുള്ളത്. സന്തോഷായോ? ഓക്കെ. മണ്ണ് പറ്റാത്ത ചിക്കയും ബാലൻസ് ഇരിപ്പുണ്ട്, എടുക്കട്ടെ. എന്റെ പൊന്നു, വേണ്ട, പോവാണോ? ഞാൻ ഇറങ്ങട്ടെ സാറേ. അടുത്ത ഞായറാഴ്ച വരൂ സാറേ. അടുത്ത ഞായറാഴ്ച ഞാൻ വരാം, പക്ഷെ നാടൻ കോഴി വേണ്ട,
അതിപ്പോ ഇയാള് പറഞ്ഞ മാതിരി കരിമീൻ മതി. അതെന്താ ഇവള് നാടൻ കോഴി വെച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല. പിന്നെ കരിമീനാവുമ്പോ ആരുടെ വീടിന്റെ സൈഡിലൊന്നും പോയി കൊത്തി തിന്നാൻ പോവത്തില്ലല്ലോ.